ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് പിറവിക്കാലം ഒന്നാം ഞായർ. ഇന്ന് തിരുസഭ തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളെ എങ്ങനെ തിരുക്കുടുംബങ്ങളാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്നത്. നസ്രത്തിലെ ജോസഫിൻ്റെ ആ സാധാരണ കുടുംബം തിരുക്കുടുംബമായതിന് പിന്നിൽ ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. അവയിൽ ചിലത് ഇന്നത്തെ തിരുവചന ഭാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായതിൻ്റെ ഒന്നാമത്തെ കാരണം ആ കുടുംബത്തിൽ ഓരോരുത്തർക്കും കരുതലുണ്ടായിരുന്നു എന്നതാണ്. നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കാനുള്ള ഒന്നാമത്തെ മാർഗവും അതുതന്നെയാണ്, പരസ്പരം കരുതുക. ഒന്ന് നോക്കിയാൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ കരുതലിൻ്റെ കഥകളാണ്. ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. പറുദീസ നഷ്ടത്തിന് ശേഷം ആകെ തളർന്നിരിക്കുകയാണ് അയാളുടെ സഖി. താൻ മൂലം മരണം ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഈ ലോകം മുഴുവൻ അവളെ കുറ്റപ്പെടുത്തും എന്നവൾക്കറിയാം. ഇതവളേക്കാൾ അധികം മനസ്സിലാക്കുന്നത് അവളുടെ പ്രിയതമനാണ്. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചെവിയിൽ അയാൾ മന്ത്രിക്കുന്നുണ്ട് ഹവ്വ എന്ന്. ആ ഒരു മന്ത്രണം അവൾക്ക് നൽകിയ ആത്മവിശ്വാസത്തിൻ്റെ തോതറിയണമെങ്കിൽ ഹവ്വ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ജീവനുള്ള സകലരുടെയും അമ്മ എന്നാണ് ഹവ്വ എന്ന പദത്തിൻ്റെ അർത്ഥം. അതെ, ആദം ഹവ്വയെ കരുതുകയാണ്. വീണ്ടും അലഞ്ഞു തിരിഞ്ഞു നടന്ന അബ്രാഹത്തെ നാഥ എന്ന് വിളിക്കുക വഴി സാറാ ചെയ്തതും അതുതന്നെയാണ്. മരുഭൂമിയിലൂടെ പരദേശിയായി അലഞ്ഞു നടക്കുമ്പോൾ സാറായുടെ നാഥ എന്ന വിളി കേൾക്കുമ്പോൾ അബ്രാഹത്തിന് തോന്നുകയാണ്, ഞാൻ ഒരു രാജാവാണ് എന്ന്. നാം ഇപ്പോൾ ആഘോഷിച്ച നമ്മുടെ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ ആ തിരുനാൾ പോലും അതുതന്നെയാണ്. മേരി എന്ന നാളത്തെ സംശയത്തിൻ്റെ കാറ്റിൽ എങ്ങനെ വേണമെങ്കിലും അണഞ്ഞു പോകാവുന്ന ആ നാളത്തെ ജോസഫ് എന്ന പാവം തച്ചൻ തൻ്റെ കൈകൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ചതിൻ്റെ തിരുനാളാണ് നമ്മൾ ക്രിസ്തുമസായി ആഘോഷിച്ചത്. അതെ, തിരുക്കുടുംബം പരസ്പരം കരുതുകയായിരുന്നു. ഒരുപക്ഷെ ഉപേക്ഷിക്കാമായിരുന്ന, കല്ലെറിയാൻ വിട്ടുകൊടുക്കാമായിരുന്ന തൻ്റെ പ്രിയതമയെ ജോസഫ് എന്ന തച്ചൻ കരുതുകയാണ്. പരസ്പരം കരുതാനാകണം. നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കാനുള്ള ഒന്നാമത്തെ മാർഗം അതുതന്നെയാണ്, പരസ്പരം കരുതാനാവണം. ഒരു ആംഗലേയ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഭാഗം ഇപ്രകാരമാണ്. ഒരാൾ തന്നെക്കാൾ എല്ലാവിധത്തിലും ചെറിയ തൻ്റെ ഭാര്യയുടെ അടുക്കൽ തൻ്റെ ഇടർച്ചകൾ ഓരോന്നോരോന്നായി ഏറ്റുപറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് അവൾ പൊട്ടി തകർന്നു പോകും എന്നറിയാം. എന്നിട്ടും തൻ്റെ കാൽക്കലിരുന്ന് കരയുന്ന തൻ്റെ പ്രിയതമനെ അയാളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആ ഭാര്യ പിടിച്ചുയർത്തിയിട്ട് നെഞ്ചോട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അയാളോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ ഞാൻ തന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആര് തന്നോട് ക്ഷമിക്കാനാണ് എന്ന്. സ്നേഹമുള്ളവരെ, പരസ്പരം കരുതിക്കൊണ്ട് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെല്ലാം തിരുക്കുടുംബങ്ങളായി മാറട്ടെ എന്ന ആശംസയോടെ. ആമേൻ.